നമസ്കാരം. ലൈഫ് ഓഫ് സരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ IVF ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് PCOD. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. IVF IU എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നോർമൽ പ്രഗ്നൻസി പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു ഒരു എങ്ങനെ പോയാലും ഒരു 90% പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് PCOD എന്നുള്ളത്. അപ്പോൾ ആരോട് ചോദിച്ചാലും എന്തുകൊണ്ടാണ് എന്തു പറ്റി കുട്ടികളായാലും PCOD ആണ് എങ്ങനെ പോയി ചോദിച്ചാലും PCOD എന്നുള്ളൊരു പ്രോബ്ലമാണ് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസി ലേറ്റ് ആവാനുള്ള ഒരു ഒരു പ്രധാന കാരണമെന്ന് പറയുന്നതാണ് PCOD. പക്ഷേ ആ PCOD നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ട് വരുന്ന ഒരു രോഗമാണ് PCOD എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം ഈ PCOD ഒക്കെ ഉള്ളത് രണ്ട് തരമുണ്ട്. ഒന്ന്, പെൺകുട്ടികൾ നന്നായിട്ട് വണ്ണം വെക്കും. എൻ്റെ PCOD എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വണ്ണം വെക്കുന്ന രീതിയിലുള്ള PCOD ആണ്. അതേപോലെ രണ്ടാമത്തെ PCOD ഉണ്ട്, എന്നാൽ മെലിഞ്ഞിട്ടുള്ളവരുണ്ട്, അതായത് വണ്ണമില്ലാതെ പോകുന്ന PCOD ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള PCOD നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ണം വെക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതെൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കുവാണ്, ഞാൻ ഏറ്റവും നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളാണ്. ഞാനത് എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും നമ്മുടെ ശരീരത്തിൽ വില്ലനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് പഞ്ചസാര. അതിനെയങ്ങ് ഒഴിവാക്കിയേക്കുക എങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ പകുതി ഇഷ്യൂസ് കുറയും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ഒന്ന് തിന്നുന്ന ആ പഞ്ചസാരയങ്ങ് ഒഴിവാക്കി വിട്ടേക്കുക. പഞ്ചസാര അടങ്ങിയ ഒരു ഭക്ഷണ സാധനങ്ങളും കഴിക്കേണ്ട. ചായയിൽ പഞ്ചസാര ഇടണ്ട. പഞ്ചസാര അത്രയ്ക്കങ്ങും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു കുറച്ച് ഒരുന്നുള്ള പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ നോക്കും. പക്ഷേ ഞാൻ കഴിക്കാൻ പറയില്ല കേട്ടോ. ഞാൻ കഴിവതും IVFൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഞാൻ കഴിവതും ഒഴിവാക്കിയൊരു കാര്യമാണ് പഞ്ചസാര. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസിലൊക്കെ ഒരുപാട് പഞ്ചസാരയുണ്ട്. പഞ്ചസാരയുടെ വേറൊരു വെർഷനായ സുക്രോസ് ആണ് അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊന്ന് ചായ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു നാരങ്ങാവെള്ളം എടുക്കണം, ഒരു ജ്യൂസ് കലക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, പഞ്ചസാര ഇടും. ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പഞ്ചസാരയെ ഒഴിവാക്കുന്നത്, പഞ്ചസാരയങ്ങ് മാറ്റി നിർത്തിയേക്കുക. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ്. നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിച്ചാൽ മതി. ഈ വണ്ണമെന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. കേട്ടില്ല, നമ്മുടെ വീട്ടിലൊക്കെ പറയുന്ന കേട്ടില്ല, വണ്ണം ഒരുപാട് വണ്ണം വെക്കണ്ട, ഒരുപാട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്രഗ്നൻ്റ് ആകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ വണ്ണം വെച്ചിട്ടുള്ളവരും പ്രഗ്നൻസി ആയിട്ടുണ്ട്, അവരും കുട്ടികളെ പ്രസവിക്കുന്നുണ്ട്. പക്ഷേ ചില ബോഡി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഉദ്ദേശിച്ചത് അവർ. കാരണം ചില ആളുകളിൽ വണ്ണം കൂടി കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവാൻ ഇത്ര ലേറ്റാവും, അതാണ് പ്രശ്നം. അത് ഇഷ്യൂസ് ചെയ്യുന്നവരുടെ ബോഡിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറി മറിഞ്ഞൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം ക്രമീകരിക്കുക. നല്ല ഡയറ്റിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ദഹനത്തിന് പറ്റിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അമിതമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, അനാവശ്യമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് കൂൾ ഡ്രിങ്ക്സ്. ഞാനൊക്കെ ഇഷ്ടംപോലെ 7-Up സ്പ്രൈറ്റും ഒക്കെ കഴിക്കുന്ന ഒരാളാണ്. അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ് ഒരുപാടുണ്ട് അതിൽ. എയറേറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൂടിയ കാര്യങ്ങളാണ് ഈ കൂൾ ഡ്രിങ്ക്സിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് കഴിവതും കൂൾ ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നന്നായിട്ട് പാല് കുടിക്കുക. പിന്നെ പ്രോട്ടീൻ, എന്തായാലും നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. PCOD ആയാലും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട കഴിക്കുക, മുട്ടയുടെ മഞ്ഞയൊക്കെ ഒഴിവാക്കുക. കാരണം അതൊക്കെ
പെട്ടെന്ന് വണ്ണം വെക്കുന്ന ശരീരമാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഒരു ചെറിയ പച്ചവെള്ളം കുടിച്ചാലും നമുക്ക് വണ്ണം വെക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാണ്, കാരണം എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിലാണ് നമ്മുടെ ബോഡി ഒന്ന് ശരിയാക്കിയെടുക്കേണ്ടത്. പിന്നെ പി സി ഒ ഡി ഉള്ള ആളുകളിൽ കണ്ടുവരുന്നതാണ് ഇറഗുലർ പീരിയഡ്. നമുക്കറിയാവുന്നതാണ്, കാരണം ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ഹോർമോൺ ഇംബാലൻസ് ആകുമ്പോഴാണ് നമുക്ക് ഇറഗുലർ പീരീഡ്സ് വരുന്നത്. ചിലപ്പം ഇന്നിപ്പോൾ വരുന്ന ഈ മാസം വരുന്ന ഡേറ്റിലല്ലായിരിക്കും ചിലപ്പോൾ അടുത്ത മാസം വരിക, ചിലപ്പം രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് വരിക. അങ്ങനെയൊക്കെ നമുക്ക് ഇറഗുലർ ആയിരിക്കും നമ്മുടെ പീരീഡ് ടൈം. അതൊക്കെ നമുക്ക് ഒന്ന് നോർമലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് കൃത്യമായിട്ടും മാറ്റേണ്ടത്. പിന്നെ വരുന്നതാണ് ടൈം പീരീഡ്. കൃത്യ ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. രാവിലത്തെ ഫുഡ് കൃത്യമായിട്ട് നമ്മളൊരു ടൈമിൽ തന്നെ, ഇപ്പോൾ ഒരു രാവിലെ ഒരു 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഡെയിലി നമ്മൾ കഴിക്കാൻ നോക്കുക. ഉച്ചയ്ക്കത്തെ ഫുഡും ഒരു ടൈമിലെയും ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. എല്ലാ ടൈമിലെയും ഫുഡ് നമ്മൾ കഴിക്കണം, പക്ഷെ മിതമായിട്ട് വേണം കഴിക്കാൻ. ഒരുപാട് ചോറ് കഴിച്ച് വണ്ണം വെപ്പിക്കരുത്. കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കുക, എന്നിട്ട് നല്ല പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ നോക്കുക. പിന്നെ ഇലവർഗ്ഗങ്ങൾ, ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ ഗൂഗിൾ ചെയ്താലും നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാലും എല്ലാവരും പറയുന്ന, ഡോക്ടേഴ്സ് എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഇലവർഗ്ഗങ്ങളിലുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ പച്ചക്കറിയായിട്ട് വരികയാണ് ചീര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കഴിക്കാൻ നോക്കുക. പിന്നെ സാലഡ് ഉപയോഗിക്കുക. നമ്മൾ ഫുഡിൽ സാലഡ് ഒരുപാട് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു നേരമൊക്കെ സാലഡ് കഴിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ, ഒരു ഒരു മീൻസ് നമ്മൾ മിനിമം കുടിക്കേണ്ട വെള്ളമെന്ന് പറയുന്നത് 3 ലിറ്റർ വെള്ളമാണ്. നമ്മളൊരു ദിവസം 3 ലിറ്റർ മാത്രമല്ല, അത് കൂടുതൽ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഒരുപാട് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ പറയുന്ന പോലെ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക. കോഫി, കോഫി കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഫീൻ നമ്മുടെ ബോഡിയിൽ, ഈ പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് കഫീൻ നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് കോഫി അവോയ്ഡ് ചെയ്യുക. കോഫിക്ക് പകരം നമുക്ക് പിന്നെ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ ഒക്കെ കുടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുക. പഞ്ചസാര ഇടാൻ പാടില്ല കേട്ടോ, പ്രത്യേകം പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരു കണ്ടസം പഞ്ചസാര ഇടൽ, പഞ്ചസാര കഴിച്ച ഒരാളാണ് ഞാൻ ഈ വണ്ണം വെച്ച് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും പഞ്ചസാര ഒഴിവാക്കിക്കൂടാണ്. ഓക്കെ, പിന്നെ കഴിക്കേണ്ടതാണ് എക്സസൈസ്. സോറി, കഴിക്കേണ്ടതല്ല, എക്സസൈസ്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് നിർബന്ധമാണ്. ജോലിക്ക് പോകുന്നവർ സ്ഥിരം ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ അവർ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബോഡിക്ക് ആയമുണ്ട്. എന്നാൽ കൂടി ഒരു ചെറിയൊരു രീതിയിലുള്ള എക്സസൈസ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും വാമപ്പായിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി എക്സസൈസും ഇതുമായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ സെറ്റാക്കാം. അപ്പം ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ പീരീഡ്സ് ആവാൻ വേണ്ടി എന്താ പറയുക, നമ്മുടെ കറുവപ്പട്ട പൊടിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കുന്നത് നല്ലതാണ്, റെഗുലർ പീരീഡ്സ് ഒക്കെ റെഗുലർ ആകുമെന്ന് പറഞ്ഞു. ഞാനിതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുള്ളവർ നിങ്ങളൊന്ന് അതിൻ്റെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ എക്സസൈസ് ചെയ്യുക, രാവിലെ ഉണരാൻ ശ്രമിക്കുക, രാവിലെ നേരത്തെ ഉണരുക, രാത്രി നേരത്തെ ഉറങ്ങുക, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പി സി ഒ ഡിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഉള്ള കാര്യങ്ങൾ കഴിക്കുക. പിന്നെ ചിക്കൻ അവോയ്ഡ് ചെയ്യുക. അതിൽ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള ചിക്കനാണ് ഇപ്പോൾ കൂടുതലും. നാടൻ ചിക്കനൊക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ഹോർമോൺ കുത്തിവെച്ച് വരുന്ന ചിക്കൻസ് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പി സി ഒ ഡി എന്ന് പറയുന്ന ഹോർമോൺ ഇംബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പം ഇങ്ങനെയുള്ള ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് IVF ഐ ഒ ഒക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ IVF ഒക്കെ നമ്മൾ നല്ല രീതിയിൽ 100% സക്സസ് ആയിട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ഈ പി സി ഒ ഡിയെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പി സി ഒ ഡിയെ കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ തൈറോയിഡും അത് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആയി വരും. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം എൻ്റെ തൈറോയിഡൊക്കെ ഒന്ന് നോർമലായിട്ടുണ്ട്. അപ്പോൾ പി സി ഒ ഡി ഒന്ന് കൺട്രോളായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇത്തിരി ബോഡി വെയ്റ്റ് എനിക്കൊന്ന് കൂടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ എനിക്കൊന്ന് ബോഡി വെയ്റ്റൊക്കെ കുറച്ച്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ, എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. വീണ്ടും ഞാനൊന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വീണ്ടും ഞങ്ങൾ IVF റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടിയാണ്. അപ്പോൾ നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക,
അതേപോലെ തന്നെ എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പം നമുക്ക് ചുറ്റിനും ഒരുപാട് നെഗറ്റീവ്സ് വരും, ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ഇഷ്യൂസുകളും ഒക്കെ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തുക, മാറ്റി നിർത്തിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിനും വരുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെയെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. ടെൻഷൻ അടിക്കാതിരിക്കുക, ഏതൊരു കാര്യവും വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമ്മൾ കഴിക്കുന്ന മരുന്നായാലും നമ്മൾ കഴിക്കുന്ന ഫുഡായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായാലും ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് നമ്മളിപ്പോൾ IVF ചെയ്യുന്നു, അയ്യോ ഇത് ചെയ്യുന്നത് നെഗറ്റീവ് ആകും, ഈ ഒരു ടെൻഷൻ എടുത്തു കളയുക. നമ്മളൊരു വിശ്വാസമാണ്, ഡോക്ടർ തരുന്ന മരുന്ന് നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഡോക്ടർ തരുന്ന മരുന്ന് നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ആ മരുന്നിന്. അതേപോലെ തന്നെ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ദൈവം എന്തായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും, നല്ലൊരു കുട്ടിയെ തരും. അപ്പോൾ എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് ഉപയോഗമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.